ക്രിക്കറ്റ് മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആകാശ് നൺസൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ രണ്ടായിരത്തി ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ കഴിഞ്ഞ ഗുജറാത്തിനെതിരെയുള്ള രാജസ്ഥാൻ റോയൽസിന്റെ മത്സരത്തിലെ തോൽവിക്ക് പിന്നാലെ ഈ മത്സരത്തിൽ കുറഞ്ഞ ഓവർ നിരക്കിന്റെ പേരിൽ ബിസിസിഐ സഞ്ജു സാംസണ് പന്ത്രണ്ട് ലക്ഷം രൂപ പിഴയിട്ടു എന്ന വാർത്തകളും പുറത്തുവന്നിരുന്നു അപ്പോൾ ഈ ഒരു കുറഞ്ഞ ഓവർ നിരക്കിന്റെ പേരിൽ തന്നെയാണ് സഞ്ജു സാംസന്റെ ടീമിന്റെ തോൽവിക്ക് പ്രധാന കാരണമായെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഹർഭജിത് സിംഗ് ഉൾപ്പെടെയുള്ള വിവിധ താരങ്ങൾ രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ രാജസ്ഥാൻ റോയൽസിന്റെ തോൽവിക്കുള്ള പ്രധാന കാരണം എന്താണ് കമന്റായി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ മലയാളി താരമായ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കഴിഞ്ഞ സീസണിൽ ഗംഭീര പ്രകടനം എന്നാൽ ഈ സീസണിൽ ഒരു മത്സരം പോലും കളിക്കാനിറങ്ങാൻ പറ്റാത്ത മുപ്പതുകാരനായ വിഷ്ണു വിനോദ് എന്ന താരം അദ്ദേഹം ഈ ഒരു ഐ പി എൽ സീസണിൽ നിന്ന് മുംബൈയുടെ സ്കോളിൽ നിന്ന് പുറത്തുപോയി എന്ന വാർത്തകളാണ് വരുന്നത് അതിന് പകരം മറ്റൊരു താരത്തെയാണ് അവരിപ്പോൾ എടുത്തിരിക്കുന്നത് അപ്പോൾ എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിന്റെ ഇടത് കൈക്കിട്ട പരുക്ക് തന്നെയാണ് അദ്ദേഹത്തിന് ഈ ടീമിൽ നിന്ന് പുറത്തു പോകാനുള്ള സാധ്യത അല്ലെങ്കിൽ സാഹചര്യം ഉണ്ടാക്കിയത് വിഷ്ണു വിനോദിന് ഈ സീസൺ നഷ്ടപ്പെട്ടാൽ അത് അദ്ദേഹത്തിനുണ്ടാവുന്ന വലിയ തിരിച്ചടിയാകുമോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ സഞ്ജു സാംസനെ കുറിച്ച് പറയുമ്പോൾ ലോകകപ്പ് സ്കൂളിൽ സഞ്ജു ഇടം പിടിക്കുമ്പോ എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷയുടെ കാത്തിരിക്കുന്നത് ഈ ഒരു സീസണിൽ തന്നെ ഇപ്പോൾ അഞ്ച് മത്സരങ്ങളിൽ നിന്നും മൂന്ന് അർദ്ധ ശതകമാണ് സഞ്ജു സാംസന്റെ ബാറ്റിൽ നിന്നും ഉണ്ടായത് ഈയൊരു പ്രകടനം കൊണ്ട് തന്നെ സഞ്ജു സാംസൺ ഇപ്പോൾ കൈയ്യടിച്ചിരിക്കുക അല്ലെങ്കിൽ കൈയ്യടി നൽകിയിരിക്കുകയാണ് ഇന്ത്യയുടെ സെലക്ടറായ അജിത് അകാർക്കർ അജിത് അകാർക്കർ സഞ്ജു സാംസനെ ലോകകപ്പ് സ്കോഡിൽ ഉൾപ്പെടുത്താനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ എതിനാൽ തന്നെ ഋഷഭ് പന്തിനെ വിട്ടിട്ടുള്ള ഒരു കളിയുമില്ല എന്ന രീതിയിൽ തന്നെയാണ് സെലക്ടർമാരും ബി സി സി നിൽക്കുന്നതെന്ന് യാതൊരു സംശയവുമില്ല ഋഷഭ് പന്തും ഈ ഒരു ലോകകപ്പ് സ്കോഡിൽ ഇടം പിടിക്കാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ കൽപ്പിക്കുന്നതെന്നും പുറത്തു വരുന്ന റിപ്പോർട്ടിലുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇന്ത്യൻ ടീമിൻ്റെ ലോകകപ്പ് സ്കോഡിലേക്ക് സഞ്ജു സാംസനും ഋഷഭ് പന്ത് ഈ രണ്ട് പേരും ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ടോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക